നമസ്കാരം. പുലർച്ചെ 4:40 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തൃപ്തി ദേശായി പുറത്തിറങ്ങാനാവാതെ വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ്. പ്രതിഷേധവുമായി സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾ വിമാനത്താവളത്തിന് പുറത്തും പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം ഭക്തർക്ക് അഭിമുഖമായി കുറച്ചു മുന്നേ വരെ തൃപ്തി ദേശായിയെ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പച്ച കർട്ടനിൽ മറച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 1:40 ഫ്ലൈറ്റിൽ തൃപ്തി ദേശായി പോകുമെന്ന സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അർജുൻ സി വനജ് ചേരുന്നു ദൃശ്യങ്ങളിലേക്ക്. പുലർച്ചെ 4:40 ഇൻഡിഗോ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്ത തൃപ്തി ദേശായി ഇപ്പോഴും എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അവർ എയർപോർട്ടിൽ എത്തിയത്. എനിക്ക് പിന്നിലെ കാണുന്ന ഈ ചില്ലിന്റെ അകത്തൂടെ അവര് വളരെ വ്യക്തമായി അപ്പുറത്ത് ഇരിക്കുന്നത് കാണായിരുന്നു. പക്ഷേ അവർ ഇടയ്ക്ക് പുറത്തേക്ക് ആളുകളെ ടാറ്റ നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ വളരെ പെട്ടെന്നാണ് വളരെ പ്രകോപനപരമായി ആളുകൾ ശരണം വിളിച്ചുകൊണ്ട് ഈ പുറത്തേക്ക് ആളുകൾ ഇറങ്ങുന്ന അഭിനന്ദന ടെർമിനലിന്റെ ഈ ഭാഗത്തേക്ക് ആളുകളെല്ലാം തന്നെ എത്തി തുടങ്ങി. അതുകൊണ്ട് ഒരു പച്ച കർട്ടനിട്ട് അവർ മറച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത്തരത്തിൽ പച്ച കർട്ടനിട്ട് മറച്ചുകൊണ്ട് പോലീസിന്റെ SICA റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പൂർണ്ണമായും ഈ ഭാഗത്തെ സുരക്ഷ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന നേതാക്കളായിട്ടുള്ള KS സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, TK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കളെല്ലാവരും തന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പൊ തന്നെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ രേണു സുരേഷ്, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബു തുടങ്ങി BJP അതുപോലെ തന്നെ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു. സർക്കാരിന് മുമ്പിൽ ഇപ്പോൾ 2 വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ ഇവരെ മറ്റേതെങ്കിലും റോഡിലൂടെ താൽക്കാലികമായി ഇതിൽ പുറത്തേക്ക് എത്തിക്കുകയും പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് കാണുന്ന കെട്ടിക്ക് ഇവരെ തിരിച്ചയക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഈ എത്തിക്കുകയും പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് കാണുന്ന കെട്ടിക്ക് ഇവരെ തിരിച്ചയക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള പ്രതിഷേധക്കാരെ പൂർണ്ണമായും ബലം പ്രയോഗിച്ച് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ലാത്തിച്ചാർജോ മറ്റോ ചെയ്തുകൊണ്ട് അത്തരത്തിൽ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് അവർ നിൽക്കുക. അങ്ങനെയാണെങ്കിലും പുറത്ത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വേണ്ടി ആളുകൾ സജ്ജമായിട്ടുണ്ട്. ഒപ്പം തന്നെ കാലടി കളമശ്ശേരി തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലും ഇവിടുത്തെ കോട്ടയത്ത് എത്തുന്നവരെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ റോഡിന്റെ പല ഭാഗത്തായി ആയിരങ്ങൾ അണിനിരക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ്, അതായത് 12 മണിയോടുകൂടി ആലുവ തഹസിൽദാർ തൃപ്തി ദേശമായി ചർച്ച നടത്താൻ ആരംഭിച്ചത്. സർക്കാരിന്റെ ഒരു നിലപാടിനെ കുറിച്ച് എനിക്ക് പറയാൻ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഈ നിലനിൽക്കുന്നു, അത്തരത്തിലുള്ള ഭീഷണികളും ഉള്ളതിനാൽ തിരിച്ചു പോകണം എന്ന ഒരു നിലപാട് തന്നെയായിരിക്കും സർക്കാർ ഭാഗമായി ആലുവ തഹസിൽദാർ തൃപ്തി ദേശമായി പങ്കുവെക്കുക. എന്നാൽ അവർ തിരിച്ചു പോകാൻ ഇതുവരെയായിട്ട് തയ്യാറാകത്തില്ല. പോലീസിന്റെ പലതരത്തിലുള്ള SP ACP തുടങ്ങി തഹസിൽദാർ വരെയുള്ള ശ്രേണിയിലെ പല ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിലും തിരിച്ചു പോകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് സർക്കാരിന്റെ വലിയ തരത്തിൽ ഒരു നാടൻ പ്രയോഗത്തിൽ പറയുകയാണെങ്കിൽ ഒരു കീറാമുട്ടിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. സർക്കാരിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ലോക ഉദ്ദേശം രാവിലെ ഒരു 250 പ്രതിഷേധക്കാർ മാത്രമാണ് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1000 മുകളിൽ അല്ലെങ്കിൽ